എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുരിങ്ങക്കായ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ വ്യത്യസ്തമായൊരു കൂട്ടാൻ ചെയ്യാൻ പോകണം കേട്ടോ അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല നമുക്ക് നോക്കാം അതിന് എന്തൊക്കെ വേണം എന്നതിന് പേരൊന്നും എനിക്കറിഞ്ഞുകൂടാം ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട് ഒന്ന് നോക്കൂ ഇതൊരു രണ്ട് വലിയ മുരിങ്ങക്കായ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് കുറച്ച് അരക്കേണ്ട സാധനങ്ങളുണ്ട് അതൊക്കെ നോക്കാം നമുക്ക് ഇതൊരു രണ്ട് രണ്ടര സ്പൂണ് നാളികേര ഉണ്ടാവും വളരെ കുറച്ച് നാളികേര രണ്ട് സ്പൂണൊക്കെ രണ്ടര രണ്ടര അത്രേ ഉണ്ടാവുള്ളൂ നാളികേരം ഒരു അര അരസ്പൂണ് പച്ചരിയാണ് കേട്ടോ അതുപോലെ ഒരു ഒന്നൊന്നര സ്പൂണ് വെളുത്ത എള്ള് കുരുമുളക് ഒരു എട്ട് പത്തെണ്ണം ഒരു മൂന്ന് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ അരയ്ക്കാനുള്ളതാണ് പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് ഉപ്പ് വേണം പിന്നെ കടുവറുക്കാനായിട്ട് കടുക് ഉഴുന്ന് പരിപ്പ് കറിവേപ്പില ഇത്തിരി കായ ഇത്രയും സാധനങ്ങളുണ്ട് നല്ല വ്യത്യസ്തമായ രുചിയിൽ ഒരു മുരിങ്ങക്കായ കൂട്ടാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണം എന്താണെന്നറിയോ കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം കുതിരാനായിട്ട് എന്തൊക്കെയാ പച്ചരിയും എള്ളും മുളകും നമ്മുടെ എന്താ കുരുമുളകും അപ്പം അത് ഞാൻ എന്താ ഈ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഇപ്പം ഇതെവിടെ ഇരിക്കട്ടെ ഇനി മുരിങ്ങക്കായ വേവിക്കാൻ വയ്ക്കുക അതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം വളരെ എളുപ്പമാണ് അടച്ചു വെച്ചു വേവട്ടെ അപ്പം കഷ്ണം വേവട്ടെ അതുവരെ ഇത്തിരി വിശേഷങ്ങൾ പരിപാടി തിരക്കുകൾ ഉണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അത്യാവശ്യം പരിപാടികളൊക്കെ ഓടി 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 നടന്നു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ സീസണൊക്കെ തീരല്ലേ വീണ്ടും നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ സജീവമാവും ലൈവുകളും കാര്യങ്ങളും കമൻസിൻ്റെ റിപ്ലൈസും ഒക്കെ കൃത്യമായിട്ട് വരും കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ലല്ലോ ക്ലാസ്സുകളും ഓപ്പൺ ആയി പരിപാടികൾക്ക് പോക്കും അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അതിൻ്റെ മറുപടി കൊടുക്കാനോ അതിനുള്ള സമയങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാർക്കെങ്കിലും വിഷമങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്ഷമിച്ചോളാം ഇനി വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി എല്ലാവരും വരും മാറി മാറി എല്ലാവരും വീഡിയോസ് വരും പിന്നെന്താ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഗുസ് ലെറ്റ് എനിക്ക് എന്റെ അച്ഛൻ വാങ്ങി തന്നിയതാ പക്ഷേ അച്ഛൻ വാങ്ങി തന്നതാ ആ ഭരണം പെട്ടി പെട്ടി മാത്രമേ ഉള്ളൂ ഞാൻ വേറെ ഏത് കാലത്തും മേടിച്ചു തരാനാണാവോ ഓക്സിസൻ ഒക്കെ ആയില്ലേ മേടിച്ചു തരുവായിരിക്കില്ല എപ്പോ മേടിച്ചു തരും അതെ വർഷ അതൊന്നല്ല ട്ടോ ഇത് മുറുക്കാനായിട്ട് ഇടാനായിട്ട് മേടിച്ചതാ ചേട്ടൻ കിടന്നു വണ്ടി പോകുമ്പം മുറുക്കാൻ വയ്ക്കാൻ സ്ഥലമില്ല അത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങ് വാങ്ങിക്കൊടുത്തു മുറുക്കാൻ ചെല്ലാം പിന്നെന്താ ഞാൻ വീട്ടിലിരിക്കുന്ന പോലോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ക്ഷീണിച്ച് ഞാൻ പറഞ്ഞത് തന്നെ വീഡിയോ എടുക്കണ്ടെന്ന് സമ്മതിച്ചില്ല എന്തോ നോക്കൂ നമുക്ക് കഷ്ണം എന്തോ നോക്കാം എന്താങ്ങായൊക്കെ വെന്തിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മൾ എടുത്തു വെച്ച നാളികേരോ ഈ സാധനങ്ങൾ വെള്ളത്തിലിട്ട് വെച്ച സാധനങ്ങളും കൂടെ അരച്ചെടുക്കാം അരി വെള്ള എള് കുരുമുളക് വറ്റൽമുളക് എരിവിനുസരിച്ചിട്ടോ ഇത് അരച്ചിട്ട് വരാം അപ്പൊ നമുക്ക് അരച്ചത് ചേർക്കാം നല്ല പോലെ തിളക്കട്ടെ ഈ കൂട്ടാനേ ഒരുപാട് വെള്ളം പോലെ ഇരിക്കില്ല ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സെമി ഗ്രേവി പോലത്തെ ഒരു കൂട്ടാനാണ് നല്ല പുളിയുള്ള നമ്മൾ എന്തെങ്കിലും ഒരു കൂട്ടാൻ ഇപ്പൊ എന്താ പറയാ സാമ്പാറോ അതുപോലത്തെ പുളിയുള്ള കൂട്ടാനുകളില്ലേ തീയലോ അങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് സൈഡിൽ ഒരു തൊട്ട് കൂട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല പുളിയും എരിവൊക്കെ ഉള്ള കൂട്ടാന്റെ കൂടെ ഇതിന് അങ്ങനെ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോ മുരിങ്ങക്കായ വേസ്റ്റ് ആക്കാണ്ട് നമുക്കൊരു കൂട്ടാൻ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ കൂട്ടാൻ്റെ നല്ല പോലെ തിളച്ചു ഇനി നമുക്ക് കടുവും കൂടെ വറുത്തിടാം കണ്ടോ ഇങ്ങനെ തിക്കായിട്ടിരിക്കും അപ്പൊ നമ്മുടെ പാത്രം ചൂടായി നമുക്ക് വെളിച്ചെണ്ണം വയ്ക്കാം പിന്നെ കടുക് ഉഴുന്ന് പരിപ്പ് കറിവേപ്പില ഇത്ര സാധനങ്ങളേ ഉള്ളൂ വെളിച്ചെണ്ണ ചൂടായി കടുക് ചേർക്കാം ഉഴുന്ന് പരിപ്പ് ഇതൊന്ന് മൂക്കട്ടെ ഉഴുന്ന് പരിപ്പിന് ഒരു ഗോൾഡൻ കളർ വരണ്ടേ ആ ചൂടി തന്നെ നമുക്കൊരു ശക്കലം കായത്തിന്റെ പൊടിയും കൂടെ ചേർക്കാം കടുക് ഉഴുന്ന് ഉഴുന്നപരിപ്പ് കറിവേപ്പില അല്പം കായം ഇനി ഇത് നമ്മൾ ചേർക്കും അപ്പൊ നമ്മുടെ വ്യത്യസ്തമായ മുരിങ്ങക്കായ കൂട്ടാൻ റെഡിയായി അപ്പോ വ്യത്യസ്തമായ ഒരു മുരിങ്ങക്കായ കൂട്ടാൻ എല്ലാരും കണ്ടില്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂട്ട നമ്മൾ സാധാരണ കഴിക്കുന്ന മുരിങ്ങക്കായ പരിപ്പ് ഇട്ടരിശ്ശേരി അല്ലെങ്കിൽ മുരിങ്ങക്കായ കൊണ്ട് തോരൻ ഉണ്ടാക്കും നമ്മൾ പരിപ്പ് ചേർത്ത് തോരൻ വയ്ക്കും പരിപ്പ് ഇല്ലാണ്ട് തോരൻ വെക്കും മുരിങ്ങക്കായയും വഴുതനങ്ങയും കൂടെ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ പല പല സാധനങ്ങൾ മുരിങ്ങൻ കയ തീയ്യയിൽ വയ്ക്കും പലതും ചെയ്യാറുണ്ട് പക്ഷേ ഇതൊരു വേറെ സ്വാദാണ് അധികം ആർക്കും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു സ്വാദായിരിക്കും ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നാളെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ